നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലിയെ നടുക്കിക്കൊണ്ട് ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തത്. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനത്ത് ഒരു കുടുംബത്തിലെ ദമ്പതികളെയാണ് അർദ്ധരാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ആ സംഭവ സമയത്ത് തന്നെ ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ രണ്ട് മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം തന്നെ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. എന്നാൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്നലെ ചികിത്സയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത, പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അവരുടെ ഇളയ മകൻ കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ വെച്ച് മരിച്ചിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യയുടെ വാർത്ത പരന്നതോടുകൂടി തന്നെ ഈ രണ്ട് കുട്ടികൾ ആശുപത്രിയിലായത്. അതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലൊരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വെളിയത്ത് സനൽ, ഭാര്യ സുമി എന്നിവരായിരുന്നു ഇന്നലെ സംഭവ സമയത്ത് മരിച്ചത്. സനലിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും സുമിയെ പൊള്ളലേറ്റു മരിച്ച നിലയിലുമായിരുന്നു വീടിനുള്ളിൽ കണ്ടെത്തിയത്. ഇവരുടെ മക്കളായ അശ്വന്ത് 11 വയസ്സാണ്, ആസ്തിക് 6 എന്നിവർക്കായിരുന്നു ഇന്നലെ പരിക്കേറ്റിരുന്നത്. ഇതിൽ ഇളയ കുട്ടി ആസ്തിക്ക് 6 വയസ്സുള്ള കുട്ടിയാണ്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 8:30 കൂടിയിട്ട് മരിച്ചിരിക്കുന്നത്. വളരെ ദുഃഖകരമായ വാർത്തയാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കുകയാണ് എന്നാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ, അവരുടെ കാറിൽ നിന്ന് ഒരു കുറിപ്പും ആത്മഹത്യാ കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആത്മഹത്യയാണ്, അതും സാമ്പത്തിക ബാധ്യത മൂലമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സനലും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള സുമിയും അങ്കമാലി തുറവൂരിൽ ഒരു ജനസേവന കേന്ദ്രം നടത്തുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 12:00 കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു കുട്ടികളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഉയർന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കത്തിക്കരിയുന്ന വീടാണ് അവർ കണ്ടത്. പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അയൽക്കാർ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. ആദ്യ മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു സനലിനെ കണ്ടെത്തിയത്. തൊട്ടടുത്ത മുറിയിലെ കട്ടിലായിരുന്നു കത്തിക്കരിഞ്ഞ നിലയിൽ ഭാര്യ സുമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വാതിൽ തുറന്നയുടൻ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു. അശ്വന്തിന് മുഖത്തും കയ്യിലും ചെറിയ പൊള്ളലേ ഉള്ളൂ. ആസ്തികിന് ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലായിരുന്നു. സനലും സുമിയും ആത്മഹത്യയ്ക്ക് തയ്യാറെടുത്തിരുന്നതായിട്ട് സൂചനകളുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു വീട്ടിലെ മുറിയിൽ നിന്ന് വിഷം കലർത്തിയ ഐസ്ക്രീമിന്റെ അവശിഷ്ടവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുട്ടികൾ ഉറങ്ങിയ ശേഷം കിടപ്പ് മുറിയിൽ തീ കൊളുത്തിയതാകാനാണ് സാധ്യത. പിന്നെ ആ സമയമായതിനാൽ തന്നെ അയൽക്കാരെല്ലാം ഉറങ്ങുമെന്നുള്ള ഒരു നിഗമനത്തിൽ കൂടിയാണ് ഇവർ ഈ ഒരു സമയം ആത്മഹത്യയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധന നടത്തി. ശാസ്ത്രീയ അന്വേഷണ വിഭാഗവും എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇരുവരുടെയും സംസ്കാരം നടത്തി. ആസ്തിക്കിന്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. കാലടി ആശ്രമം സ്കൂൾ 1 ക്ലാസ് വിദ്യാർത്ഥിയാണ് ആസ്തിക്ക്. ഏകദേശം രാത്രി 12 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം നടന്നത്, അങ്കമാലിയെ നടുക്കിയ ഒരു ആത്മഹത്യ. അതും അയൽവാസിയായിട്ടുള്ള സതീശൻ ജോലി കഴിഞ്ഞ് വരുന്ന മകനെ കാത്ത് വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ഈ സനലിന്റെ വീട്ടിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടത്. കുട്ടികളുടെ നിലവിളിയും കേട്ടു. അപ്പോഴാണ് ഓടിച്ചെന്നപ്പോൾ തീ ആളിപ്പടരുന്നത് കണ്ടത്. കുട്ടികളെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴായിരുന്നു അതിലൊരു കുഞ്ഞ് ഇന്ന് കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരിച്ചത്. ഏറെ പണിപ്പെട്ടാണ് തീ കെടുത്തിയത്. എന്നിട്ടാണ് അവസാനം ഈ ഒരു അയൽക്കാർക്ക് അതിനുള്ളിലേക്ക് കയറാൻ സാധിച്ചത്. അപ്പോഴേക്കും തീ പടർന്നിരുന്നു. ആദ്യ മുറിയിലായിരുന്നു സനലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു മുറിയിൽ സുമിയെ വെന്ത് മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.